തെരുവിൽ കഴിയുന്ന വീടില്ലാത്ത പാവപ്പെട്ടവരുടെ മുഖം സ്കാൻ ചെയ്യുന്നതിന് പകരമായി $5 മൂല്യമുള്ള സമ്മാനം വാഗ്ദാനം ചെയ്യുന്ന ഫീൽഡ് റിസർച്ച് പ്രോഗ്രാം ഗൂഗിൾ നിർത്തലാക്കുന്നു. ഈ പദ്ധതിക്കായി ഗൂഗിൾ കരാർ ഏജൻസി അറ്റ്ലാന്റയിലെ ഭവനരഹിതരെ ലക്ഷ്യമിടുന്നുവെന്നും കോളേജ് വിദ്യാർത്ഥികളെ പങ്കെടുപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നുണ്ടെന്നും കണ്ടെത്തിയതിനെ തുടർന്നാണ് തീരുമാനം. വരാനിരിക്കുന്ന പിക്സൽ 4 ഫേസ് അൺലോക്ക് ഫീച്ചറുകൾ വൈവിധ്യമാർന്ന മുഖങ്ങളെ തിരിച്ചറിയുമെന്നും നിറമുള്ള ആളുകളോട് പക്ഷപാതപരമായി പെരുമാറുന്നത് തടയുക എന്നതായിരുന്നു ഗവേഷണത്തിന് പിന്നിലെ ആശയം. പ്രോഗ്രാം ദുരുപയോഗത്തെക്കുറിച്ച് അറിഞ്ഞയുടൻ പ്രോഗ്രാം താൽക്കാലികമായി നിർത്തിവെച്ചതായി ഗൂഗിൾ അറിയിക്കുകയായിരുന്നു. ഗൂഗിൾ ആളുകളുടെ മുഖത്തിൻ്റെ ഡേറ്റ വില കൊടുത്ത് വാങ്ങുന്നുണ്ടെന്ന് നേരത്തെ തന്നെ റിപ്പോർട്ട് വന്നിരുന്നു. തൻ്റെ മുഖം സ്കാൻ ചെയ്യാൻ തയ്യാറാകുന്നവർക്ക് $5, ഏകദേശം ₹350 തുല്യമായ ആമസോണിൻ്റെയോ സ്റ്റാർബക്സിൻ്റെയോ ഗിഫ്റ്റ് കാർഡുകളാണ് പ്രതിഫലമായി നൽകുന്നത്. താല്പര്യമുള്ളവർ സമ്മതപത്രം നൽകിയ ശേഷം തങ്ങളുടെ മുഖം ഫോൺ ക്യാമറ കൊണ്ട് സ്കാൻ ചെയ്യാൻ അനുവദിക്കണം. മുഖത്തിൻ്റെ ഡേറ്റ ശേഖരിക്കാൻ ഏതെങ്കിലും കമ്പനി നടത്തിയ ഏറ്റവും വിചിത്രമായ നീക്കമാണ് ഇതെങ്കിലും ഗൂഗിൾ തങ്ങളുടെ അടുത്ത ഫോണായ പിക്സൽ 4 ഫേസ് അൺലോക്ക് ഫീച്ചറിൻ്റെ കുറവുകൾ പരിഹരിക്കാനായിരിക്കാം മുഖം സ്കാൻ ചെയ്യുന്നത് എന്നാണ് അനുമാനം. ദീർഘ വൃത്താകൃതിയിലുള്ള ഒരു വിടവാണ് ഫോണിൻ്റേതെന്ന് പറഞ്ഞ് ഇൻ്റർനെറ്റിൽ പ്രചരിച്ച മുൻ പാനലിൽ കാണിച്ചിരിക്കുന്നത്. എന്നാൽ ക്യാമറകൾക്ക് മാത്രമല്ല മറ്റു പല സെൻസറുകൾക്കും ഫോണിൻ്റെ മുകൾ ഭാഗത്ത് ഇരിപ്പിടം ഒരുക്കാനായി സ്ഥലം ഒഴിച്ചിട്ടിരിക്കുന്നത് കാണാം. ഇവ ഇൻഫ്രാറെഡ് സെൻസറുകൾ, ക്യാമറകൾ തുടങ്ങിയവയ്ക്ക് വേണ്ടിയായിരിക്കുമെന്നാണ് കരുതുന്നത്. ഇവയിലൂടെ വളരെ വ്യക്തതയുള്ള സെൽഫികളും മറ്റും പിടിച്ചെടുക്കാനും സുരക്ഷിതമായി ഫേസ് അൺലോക്ക് നടത്താനും കഴിയുമായിരിക്കുമത്രേ. 360° വീഡിയോ, 5K റെൻഡർ തുടങ്ങിയ ആകർഷകമായ ഫീച്ചറുകളാണ് പ്രതീക്ഷിക്കുന്നത്. ഇതുവരെയുള്ള പിക്സൽ മോഡലുകൾ അവയുടെ ക്യാമറയുടെ മികവിലൂടെയാണ് ശ്രദ്ധ പിടിച്ചിരുന്നത്. ഇവ എന്തിനാണ് ഇറക്കുന്നതെന്ന് ഗൂഗിളിന് പോലും അറിയില്ലെന്നാണ് ചിലർ പറഞ്ഞത്. ആപ്പിളിനെ പോലെയല്ലാതെ ഗൂഗിളിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റമായ ആൻഡ്രോയിഡ് സാംസങ്ങും ഹുവാവേയുമടക്കം നിരവധി കമ്പനികൾ ഉപയോഗിക്കുന്നുണ്ട്. ഗൂഗിൾ വിശിഷ്ടമായ ഒരു ഹാൻഡ്സെറ്റ് ഇറക്കിയാൽ അത് സാംസങ്ങിനും മറ്റും ഇഷ്ടപ്പെടുമോ എന്നതാണ് ഇതുവരെ കമ്പനിയെ മികച്ച സ്മാർട്ട് ഫോൺ ഇറക്കുന്നതിൽ നിന്ന് പിന്തിരിപ്പിച്ച കാര്യങ്ങളിലൊന്ന്. എന്നാൽ ഈ വർഷം കമ്പനി ഇറക്കാൻ പോകുന്ന മോഡൽ കെട്ടിലും മട്ടിലും പ്രവർത്തനത്തിലും ക്യാമറ മികവിലും എല്ലാം എതിരാളികളുടേതിനൊപ്പമോ ഒരു ചുവടും മുന്നിലോ നിന്നേക്കുമെന്നാണ് സൂചനകൾ. 2019 ഇറക്കാനിരിക്കുന്ന ഐഫോൺ മോഡലുകൾക്ക് 3 ക്യാമറകളാണ് പ്രതീക്ഷിക്കുന്നത്. അവ പിന്നിൽ ഇടതുവശത്ത് ചതുരാകൃതിയിലുള്ള ഒരു കളത്തിൽ പിടിപ്പിച്ചായിരിക്കും എത്തുക എന്നാണ് പറയുന്നത്. സമാനമായ ഒരു ചതുരം പിക്സൽ 4 പിന്നിലും കാണാം. എന്നാൽ ഇത് 2 ക്യാമറകളായിരിക്കും കാണുക എന്ന് പറയുന്നു. ഇവയിലൊന്ന് ടെലിലെൻസും ആയിരിക്കും. ഇതാദ്യമായാണ് ഗൂഗിൾ ഇരട്ട പിൻ ക്യാമറകൾ പരീക്ഷിക്കുന്നത്. ലോലൈറ്റ് ഫോട്ടോഗ്രാഫിയിൽ കഴിഞ്ഞ വർഷം തന്നെ ഗൂഗിൾ മികവ് കാണിച്ചിരുന്നു. കമ്പ്യൂട്ടേഷണൽ ഫോട്ടോഗ്രാഫിയുടെ കാര്യത്തിൽ ഗൂഗിളിൻ്റെ എഞ്ചിനീയർമാർ മറ്റുള്ളവരെക്കാൾ ഒരുപിടി മുന്നിലാണെന്നും വിലയിരുത്തലുകളുണ്ട്. പക്ഷേ ഇതൊക്കെയാണെങ്കിലും ഗൂഗിളിനെ എത്ര പേർ വിശ്വസിക്കും എന്നതാണ് മറ്റൊരു പ്രശ്നം. ആപ്പിളിൻ്റെ ഫേസ് ID ഡേറ്റ തങ്ങൾ ഉപയോക്താവിൻ്റെ ഡിവൈസിൽ തന്നെ സൂക്ഷിക്കുന്നു എന്നാണ് കമ്പനി പറയുന്നത്. തങ്ങൾക്ക് പോലും ഈ ഡേറ്റയിൽ പ്രവേശിക്കാനാവില്ല എന്ന് അവർ പറയുന്നു. ഇതുപോലെയുള്ള സുരക്ഷയായിരിക്കുമോ ഗൂഗിൾ നൽകുക? അതിനു പകരം കമ്പനി ഫേസ് ഡേറ്റ വിവിധ രാജ്യങ്ങളുടെ സർക്കാരുകൾക്കോ മറ്റേതെങ്കിലും കമ്പനിക്കോ നല്ല വില വാഗ്ദാനം ചെയ്താൽ വിൽക്കുമോ? ചൈന ആളുകളുടെയൊക്കെ ഫേസ് ഡേറ്റ എടുത്തു വെച്ചിട്ടുമുണ്ട്. അതുപോലെ ഗൂഗിളും ആളുകളുടെ മുഖത്തിൻ്റെ ഡേറ്റ എടുത്ത് സൂക്ഷിച്ച് അവർക്കെതിരെ ഉപയോഗിക്കുമോ? ഇപ്പോൾ തന്നെ ജിമെയിലും മറ്റും പരിശോധിക്കുന്നുണ്ടെന്നും ഗൂഗിൾ അക്കൗണ്ടുമായി ബന്ധിപ്പിച്ച് ഉപയോക്താക്കളുടെ ഇൻ്റർനെറ്റ് ബ്രൗസിംഗ് ഡേറ്റയും മറ്റും സൂക്ഷിക്കുന്നുണ്ടെന്നും മറ്റുമുള്ള ആരോപണം നിലനിൽക്കുന്നുമുണ്ട്. ഇതിനെ ഫേസ് ആപ്പിൻ്റെ ലീലകളുമായി താരതമ്യം ചെയ്യാം. സമീപകാലത്ത് ഉയർന്നു വന്ന ഒരു വിവാദമാണ് ഫേസ് ആപ്പിന് പിന്നിലുള്ള റഷ്യൻ കമ്പനി ആളുകളുടെ ഫോട്ടോ കൈവശം വയ്ക്കുകയും ദുരുപയോഗം ചെയ്യാമെന്നതും. ഉയരുന്ന ചോദ്യം, നിങ്ങൾ എങ്ങനെ ഇതേ ഡേറ്റ ഗൂഗിളിനും ഫേസ്ബുക്കിനും നൽകുന്നു എന്നതാണ്. അമേരിക്കൻ നിയമങ്ങൾ നിങ്ങളെ സംരക്ഷിക്കുമെന്നാണ് പ്രതീക്ഷയെങ്കിൽ കേംബ്രിഡ്ജ് അനലിറ്റിക്ക വിവാദത്തോടെ അതൊന്നും നടക്കുന്ന കാര്യമല്ല എന്ന് മനസ്സിലായിരിക്കും. ഫോണുകളിലെയും മറ്റും മിക്ക ആപ്പുകളും ഡേറ്റ ചോർത്തുന്നുവെന്നാണ് ആരോപണം.
പിന്നെ എന്താണ് ഫേസ്ആപ്പിനും ടിക്ടോക്കിനും മാത്രമായി ഒരു വേർതിരിവ്? ഇവ രണ്ടുമാണ് അമേരിക്കൻ കമ്പനികളുടേതല്ലാതെ ജനസമ്മതി നേടിയ ആപ്പുകൾ. അമേരിക്കൻ കമ്പനികൾ തന്നെയാണോ ഇവയ്ക്കെതിരെ പ്രചാരണം അഴിച്ചുവിട്ടതെന്ന് ചോദിക്കുന്നവരുമുണ്ട്. തീർച്ചയായും ഫേസ്ആപ്പ് ആണെങ്കിലും ടിക്ടോക്ക് ആണെങ്കിലും ആളുകളുടെ ഡേറ്റയ്ക്ക് പരിരക്ഷ നൽകുക തന്നെ വേണമെന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. എന്നാൽ അത് ഗൂഗിളും ഫേസ്ബുക്കും അടക്കമുള്ള കമ്പനികൾക്കും ബാധകമാകണമെന്നാണ് ഒരു വാദം. അന്വേഷണത്തിന് വേണ്ടി കാതറിൻ തെരേസ. Mesmerizing wedding collection. Tejaswini by Chungat Jewelry.